Oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്ന് നവരാത്രി ഏഴാമത്തെ ദിവസത്തെ ചർച്ചയാണെന്ന് അതിൽ മഹിഷാസുരമർദ്ദിനിയായിട്ട് മഹിഷാസുരനെയും മറ്റ് അസുരന്മാരെയും ഇല്ലാതാക്കിയ ഭഗവതിയായിട്ട് എങ്ങനെയാണ് ദേവി അവതരിച്ചതെന്നും എങ്ങ എന്തായിരുന്നു ദേവിയുടെ ആ അവതാരത്തിൻ്റെ പ്രത്യേകതകളെന്നും എങ്ങനെയാണ് മഹിഷാസുരനെ നിഗ്രഹിച്ചതെന്നും ഉള്ള കഥയാണ് കുറച്ച് നീണ്ടുപോകുമെന്ന് സംശയമുണ്ട് പക്ഷേ പറ്റുന്ന മിക്കവാറും അരമണിക്കൂറിൽ നടത്താൻ നോക്കാം അത് നമ്മൾ മഹിഷാസുരം ഒരു സാധാരണ നമ്മള് ചൊള്ളാറുള്ള കീർത്തനം അല്ലെങ്കിൽ സ്തുതി അയി ഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ദ്ദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേ സിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി ശൈലസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദി ശൈലസുതേ അപ്പൊ ഇതുവരെയുള്ള ആദ്യത്തെ കഥകളിലൊക്കെ നമ്മൾ പറഞ്ഞത് ദേവിയുടെ മഹാത്മ്യം പറഞ്ഞു പിന്നെ പല പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് സുജിംനൻ ജന്മേ ജയൻ പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ കഥ പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ കഥ പറഞ്ഞു ഇനി ഈ ഭഗവതിയെ ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും മറ്റ് ദേവന്മാരും കൂടിയിട്ട് എങ്ങനെയാണ് മഹിഷാവസുരനെ വധിക്കുന്നതിലേക്കുള്ള ആ ഒരു കർമ്മം നിർവഹിക്കുന്നതിലേക്കായിട്ട് എങ്ങനെയാണ് ഈ ഭഗവതിയെ തയ്യാറാക്കിയത് എന്നുള്ള ഒരു കഥയാണിത് ഈ കഥകളെല്ലാം സങ്കല്പങ്ങളും ആ അതിനോട് അതിനോടനുബന്ധിച്ച് നമുക്ക് ആനന്ദിക്കാനുള്ള നമുക്ക് വാതിലെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ് വെറുതെ ഒരു വിശ്വാസം വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമല്ല അത് ഇത് ഇത് ഒരു മെസ്റ്റിക്കൽ ലിറ്ററേച്ചർ ആയതുകൊണ്ട് ഇതിനോടുള്ള നമുക്ക് ആവേശം ഈ കഥകളിൽ കൂടെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഈ മഹിഷൻ എന്ന പേരായിട്ടുള്ളൊരു അസുരൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആ അസുരന് പല പല ഗുണങ്ങളും ഉണ്ടായിരുന്നു ഈ അസുരന്മാരൊക്കെ പലപ്പോഴും പല തരത്തിലുള്ള ഗുണങ്ങളുള്ളവർ തന്നെയാണ് അവരെല്ലാം അത്ര മോശക്കാരൊന്നുമല്ല ഒന്നുകിൽ ഭക്തി ഉണ്ടാവും അല്ലെങ്കിൽ വളരെയധികം ശക്തി ഉണ്ടാവും അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അപ്പോൾ അവർ ഉണ്ടായിരുന്ന സമയത്ത് ദേവാസുരന്മാർ തമ്മിൽ വളരെ ഘോരമായ യുദ്ധമുണ്ടായി ആ യുദ്ധത്തിന് ശേഷം മഹിഷൻ ഹിമാലയത്തിൽ പോയി ഭയ വളരെ തീവ്രമായ തപസ് ചെയ്തു പതിനായിരം കൊല്ലക്കാലം തപസ് ചെയ്ത് അപ്പോൾ ബ്രഹ്മാവിന് ഇരിപ്പ് ഇരിക്കപ്പെടതി ഇല്ലാതായി ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടേണ്ടതായിട്ട് വന്നു ആ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു മഹാ മഹിഷാസുരം പറഞ്ഞു മഹാപ്രഭു എനിക്ക് അമരത്വം വേണം അതായത് മരണഭീതി എന്നിൽ നിന്ന് ഒഴിവാക്കണം അപ്പോൾ ഈ വിധാതാവ് അതായത് ബ്രഹ്മാവ് പറഞ്ഞു മരണം ഒഴിവാക്കാൻ പറ്റില്ല കാരണം ജനിച്ചവർക്ക് മരണം മരിച്ചവർക്ക് ജനനം അതൊക്കെ വളരെ പ്രപഞ്ച നിയമമാണ് അത് സഹജമായ കാര്യമാണ് അപ്പോൾ അത് കം എല്ലാം കൂടി ഇല്ലാതാക്കുക എന്നുള്ളത് നടക്കില്ല പിന്നെ വേറെ മൃത്യു ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് വേറെന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ശരി എന്നാൽ ഞാൻ എൻ്റെ ഈ എൻ്റെ ഈ മെടുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദേവന്മാരോ അസുരന്മാരോ എന്നെ കൊല്ലരുത് ആണുങ്ങളാരും കൊല്ലരുത് പിന്നെ സ്ത്രീകളാരെങ്കിലുമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല സ്ത്രീകളെ സ്ത്രീകളെ കൊണ്ട് വധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ അത് കുഴപ്പമില്ല എന്നുള്ളതായി അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പറഞ്ഞു പക്ഷേ ഈ അസുരൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി അത് അദ്ദേഹം വളരെ വീരൻ ആയിട്ട് എല്ലായിടവും എല്ലായിടവും കീഴടക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു ഈ മഹിഷാസുരൻ്റെ മഹിഷൻ പേര് വരാൻ കാരണം മഹീഷന് പോത്തിൻ്റെ തലയാണ് ഈ പോത്തിൻ്റെ തല ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോ ആ പോത്ത് ആയിട്ടുള്ള അമ്മ ആണ് ഈ മഹിഷൻ്റെ അമ്മ അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ധനു എന്നു പേരായിട്ടുള്ള ഒരു അസുരന് രണ്ട് പുത്രന്മാർ രംഭനും കരംഭനും അപ്പോൾ ഇവർ രണ്ടുപേരും പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുണ്യതീർത്ഥക്കരയിൽ ദീർഘകാലം തപസ് ചെയ്തു എന്നാണ് അപ്പോൾ തപസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ തപസ്സിൻ്റെ സമയത്ത് ഒരു വരം കിട്ടി അതായത് നിനക്ക് ഏത് പെണ്ണിനെ ആഗ്രഹിച്ചാലും ആ പെണ്ണിൽ നിനക്കൊരു കുട്ടി ഉണ്ടാവും എന്ന് ഒരു അത് കിട്ടിയിട്ട് അങ്ങനെ കിട്ടി അസുരൻ അഗ്നിദേവനെ പ്രണമിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ യക്ഷഗുരിയിലേക്ക് പോകുമ്പോഴാണ് ഒരു ഒരു മഹിഷ കന്യെ മഹിഷകനിയെ അങ്ങനെ ഒരു എരുമക്കുട്ടിയെ കണ് എരുമയെ കണ്ട് അതിലാഗ്രഹം തോന്നിയിട്ട് അതിലാണ് രംഭൻ രംഭൻ ഈ കുട്ടി ഉണ്ടാകുന്നത് മഹിഷൻ മഹിഷാസുരനുണ്ടാവുന്നത് അപ്പോൾ ഈ മഹിഷിയും മഹിഷാസുരനും മരിച്ചു അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ മഹിഷിയും മഹിഷി മരിച്ചതിൻ്റെ ഒപ്പം മഹിഷി മരിക്കാനുള്ള കഥകളൊക്കെ വേറെ പറയുന്നുണ്ട് വേറെ രാക്ഷസന്മാരുമായിട്ടുള്ള യുദ്ധം ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രംഭൻ പുറത്തു വന്നത് ആ മരിക്കുന്ന സമയത്ത് തീയിൽ ചാടി മഹിഷി മരിച്ചു മഹിഷി എന്ന് പറഞ്ഞാൽ മഹിഷൻ്റെ അമ്മ മഹിഷൻ്റെ അച്ഛനായിട്ടുള്ള രംഭൻ രക്തബീജനായിട്ട് അവിടെ പ്രത്യക്ഷായി എന്നാണ് പറയുന്നത് അപ്പോൾ മഹിഷനും രക്തബീജനും ഉണ്ടായി രക്തബീജനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ഇപ്പോഴൊക്കെ പറയുന്ന വൈറസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലെയൊക്കെയുള്ള നമുക്ക് വളരെ സാമ്യം തോന്നും അതിനോടൊക്കെ അപ്പോൾ ഈ ദേവേന്ദ്രനെ കീഴടക്കണം എന്നുള്ളതാണ് ഈ അസുരന്മാരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ ദേവന്മാരുടെ അടുത്ത് മഹുഷന് നേരത്തെ തന്നെ ബ്രഹ്മാവിൻ്റെ വരവുണ്ട് മരണത്തിൻ്റെ മരണം സ്ത്രീകളെ കൊണ്ട് മാത്രമേ ആവുള്ളൂ എന്നുള്ള പോലുള്ള വരവുണ്ട് അപ്പോൾ മഹിഷൻ അവിടെ ചെന്ന് അവിടെ ഭീഷണിപ്പെടുത്തി ദേവന്മാരെ അതായത് ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു വേണമെങ്കിൽ സ്വർഗം ഉപേക്ഷിച്ചിട്ട് പോവുക ജീവനിൽ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹിഷൻ്റെ സേവകനായിട്ട് കഴിയാൻ പറ്റുമെങ്കിൽ കഴിയാം എന്നുള്ളതായി അപ്പോൾ ആകപ്പാട് ദേവേന്ദ്രന് പോകുമ്പോൾ അപ്പോൾ ദേവേന്ദ്രൻ എന്നാൽ യുദ്ധം ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് അവരുമായിട്ട് വളരെ യുദ്ധം യുദ്ധത്തിൽ ഏർപ്പെട്ടു പക്ഷേ എത്ര യുദ്ധം ചെയ്തിട്ടും ആർക്കും ആർക്കും ഒരു ഒരു ജയമില്ലാത്ത ഒരു ഒരു കാര്യമായിട്ടാണ് വന്നത് അപ്പോൾ ഇയാൾക്കറിയാം വിഷ്ണു ദേവേന്ദ്രൻ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം രുദ്രന് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് വളരെ ഗംഭീരമായ ഒരു വരമാണ് മഹാ ബ്രഹ്മാവ് തന്നിട്ടുള്ളത് അപ്പോൾ എന്നെ ഈ അസുരന്മാർക്ക് ആ വേറെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ ഏത് പെണ്ണിനാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ എല്ലാം കീഴടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആണ് ഈ മഹീഷൻ ഓടി നടന്നത് അപ്പോൾ രംഭാസുരൻ്റെ മകൻ മഹീഷൻ അങ്ങനെ വെല്ലുവിളിച്ചു പോയിട്ടുണ്ട് എന്ന് ദേവേന്ദ്രൻ കൂടെയുള്ള മറ്റ് ദേവന്മാരോടൊക്കെ പറഞ്ഞു അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം ഈ മഹിഷൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത് കൊണ്ട് എത്ര ദുർബലനാണ് എന്ന് നമ്മൾ വിചാരിച്ചാലും ശത്രുവിനെ അവഗണിക്കരുത് എന്നെല്ലാം ഉള്ള ഒരു മുൻകരുതലോടുകൂടി ദേവന്മാർ ദേവപുരോഹിതനായ പുരോഹിതനായ അങ്കിരസിനെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ മഹിഷൻ വരബലം കൊണ്ട് അലങ്കി അഹങ്കരിച്ചിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത് അപ്പോൾ മറ്റേ അസുരന്മാർക്ക് അവരുടെ ഗുരുവായിട്ടുള്ള ശുക്രനാണ് ഈ മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങ് അങ്കിരസ് ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്കിരസ് വളരെ കാര്യമായിട്ട് വേദാന്തപരമായ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് സുഖമോ ദുഃഖമോ ഫലം എന്തായാലും പ്രയത്നം അനിവാര്യമാണ് പ്രയത്നമില്ലാതെ കാര്യങ്ങൾ നേടുന്നവരുണ്ടാവും പക്ഷേ അത് സാധാരണമല്ല അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായിട്ടുള്ള ആലോചന ആയുധം ഇതെല്ലാം ഉണ്ടായിട്ട് മാത്രം പോരാ അതിൻ്റെ കൂടെ ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ജയമുണ്ടാവുള്ളൂ എന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം വിദ്യാഭ്യാസവും ബുദ്ധിയും ഒക്കെ ഉള്ളയാൾ ചിലപ്പോൾ വിശന്നിരിക്കും പക്ഷെ വളരെ മൂഢനായിട്ടുള്ള ആളെന്നും സദ്യ കഴിച്ച് ജീവിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ സ്ഥിതിഗതികൾ അപ്പോൾ അതുകൊണ്ട് ദുഃഖിക്കാനൊന്നുമില്ല ഇങ്ങനെ കാലം മാറി മാറി മറിഞ്ഞു വരും അസുരന്മാർക്ക് കുറച്ച് കാലം ദേവന്മാർക്ക് കുറച്ച് കാലം അങ്ങനെയൊക്കെ വരും അപ്പോൾ സുഖദുഃഖങ്ങളെ അടക്കി നിർത്തല ദുഃഖം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഈ കാര്യമായ ആത്മജ്ഞാനത്തിൻ്റെ വഴി ഈ ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു അത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ശോകവും മോഹവും മനസ്സിനാണ് എനിക്കല്ല ഈ ജരയും നരയും മൃത്യുവൊക്കെ ദേഹത്തിനാണ് എനിക്കല്ല മനസ്സല്ല ഞാൻ ബുദ്ധി അഹങ്കാര ചിത്തം വപുസ്സല്ലതിനുള്ള മാറ്റങ്ങളല്ല പൃഥി വ്യാധിയല്ലല്ല നേത്രയും ചിദാനന്ദരൂപൻ ശിവൻ ഞാൻ ശിവൻ ഞാൻ എന്ന ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ദേവേന്ദ്രൻ ഞാൻ പ്രകൃതിയല്ല എൻ്റെ പ്രകൃതി ഗോഷ്ഠിയല്ല അപ്പോൾ എനിക്കെന്താ ദുഃഖം എനിക്ക് സുഖം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ തത്വചിന്താപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും ഈ ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുവിൻ്റെ ഉപദേശമൊക്കെ ശരിയല്ല സമ്മതിച്ചു പക്ഷേ ഈ സന്യാസിക്ക് ആത്മജ്ഞാനം ബ്രാഹ്മണർക്ക് സന്തോഷം അങ്ങനെയൊക്കെയാണ് വിധിച്ചിട്ടുള്ളത് അപ്പം ഈ രാജാവുമ്പോൾ യുദ്ധം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഗുരു അവസാനം പറഞ്ഞു എന്നാൽ ശരി ബ്രഹ്മാവിനെ ചെന്ന് കാണൂ അപ്പോൾ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു അങ്ങ് കൊടുത്ത വരം കാരണമാണ് ഈ മനുഷ്യൻ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കിയത് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ വിചാരിച്ച ഇത് പിൻവലിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പരമശിവനെ കാണാൻ പോകാം എന്ന് പറഞ്ഞു പരമശിവനെ കാണാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ പോയി പരമശിവനും പറഞ്ഞു എനിക്ക് നേരിട്ട് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എടുക്കാനായിട്ടുള്ളത് മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറഞ്ഞ് അവർ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്കും പോയി അപ്പോൾ ദേവന്മാർ ത്രിമൂർത്തികൾ അവരുടെ വാഹനങ്ങളിൽ കയറിയിട്ട് ബ്രഹ്മാവാരൃത്തിൻ്റെ മുകളിൽ ഗരുഡിന് മുകളിൽ മഹാവിഷ്ണു കാളപ്പുറത്ത് ശിവൻ ഐരാവതത്തിന് മുകളിൽ ഇന്ദ്രൻ മയിലിൻ്റെ മുകളിൽ സുബ്രഹ്മണ്യൻ പോത്തിൻ്റെ പുറത്ത് യമൻ മറ്റ് ദേവന്മാരവരവരുടെ വാഹനങ്ങളിൽ അങ്ങനെ അസുരപ്പടയ്ക്ക് മണ്ണിലെത്തിച്ചേർന്നു അവർ തമ്മിൽ വളരെ വളരെ തീവ്രമായ യുദ്ധം ഉണ്ടായി അങ്ങനെ ഈ മഹിഷൻ്റെ മഹുഷൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരുണ്ട് താമ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദാർശുരന്മാരെല്ലാവരും ഉണ്ട് അപ്പോൾ താമരൻ ആണ് ആദ്യം പറഞ്ഞതൊക്കെ അങ്ങ് യുദ്ധത്തിന് പോകണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം താമരം പോയി പക്ഷേ താമരം വീണു യുദ്ധത്തിൽ ഭരിച്ചു വീണു പക്ഷെ മഹുഷന് വളരെ കോപത്തോടു കൂടിയിട്ട് ദേവന്മാർക്ക് നേരെ പാഞ്ഞെടുത്തു ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സുദർശനം എടുക്കേണ്ടി വന്നു ആ തോൽ പിച്ചു എന്നുള്ളൊരു സ്ഥിതിയായപ്പോൾ മഹാവിഷ്ണു സുദർശനം എടുത്ത് അസുരൻ്റെ മായക്കാഴ്ചകൾ അസുരൻ മായ കാഴ്ചകൾക്കൊക്കെ മെടുക്കാനാണ് അപ്പോൾ മായ കാഴ്ചകളെല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് അസുരൻ്റെ വാല് വേള് ഗത ഗത മഴു ചക്രം എന്നിവയെല്ലാം നിഷ്പ്രഭമാക്കി കളഞ്ഞു അങ്ങനെ അപ്പോഴേക്കും ഈ അസുരൻ ഒരു ഇരുമ്പലൊക്കെ എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിൻ്റെ തലക്കടിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു എന്നൊക്കെയാണ് വാടിയിലെ ആകാശത്തിൽ ഭഗവാൻ പോലും വീണുപോയി അപ്പോൾ ഗരുഡൻ അവിടെ നിന്ന് ഓടി വന്ന് പെട്ടെന്ന് പറന്ന് വന്ന് ഭഗവാനെ അവിടെ നിന്ന് പറത്തിക്കൊണ്ടു പോയി അപ്പോൾ ശങ്കരൻ അതായത് പരമശിവൻ വന്ന് അസുരനെ എതിരേറ്റു അസുരനുമായിട്ട് യുദ്ധത്തിൽ ഇടപെട്ടു അസുരൻ വേലെടുത്ത് പരമേശ്വരനെ നേരെ ചാട്ടി തന്നെ മാറത്ത് വേലേറ്റിട്ടും അസുരൻ കുലുങ്ങിയില്ല കാരണം അങ്ങനെയുള്ള വരമാണല്ലോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഹരിയും ഹരനും ഒന്നിച്ച് ചക്രവും ശൂലങ്ങളും എടുത്തിട്ട് ഈ അസുരനെ അതായത് മഹി മഹിഷനെ എതിരായിട്ട് യുദ്ധം കണ്ട് തുടർന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എത്ര യുദ്ധമായിട്ടും ഇയാൾ കുലുങ്ങാതെ അങ്ങനെ തുടരുകയാണ് പക്ഷേ പെട്ടെന്ന് വിശ് വിഷ്ണുവിൻ്റെ ചക്രം ഇദ്ദേഹത്തിൻ്റെ മേൽ കൊണ്ടപ്പോൾ അദ്ദേഹം മോഹാലസ്യപ്പെട്ടു പക്ഷേ എന്ന എങ്കിലും മരണത്തോടെ എടുത്തില്ല അപ്പോൾ ഈ അസുരന്മാരെന്നാ ഭയ വളരെയധികം പേടിച്ചു അസുരന്മാരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ഈ മഹിഷാസുരൻ സ്വയം പിന്നെ ഈ വീട് കിടക്കുന്ന ആയാലും വീണ്ടും വീടിച്ചു എന്നിട്ട് സ്വയം ഒരു സിംഹത്തിൻ്റെ രൂപം എടുത്തു ഈ സിംഹം ദേവന്മാരുടെ ഇടയിലേക്ക് ചാടി വീണു ഗരുടനെയും വിഷ്ണുവിനെയും എല്ലാവരെയും ഉപദ്രവിച്ചു അങ്ങനെ അങ്ങനെ ആ യുദ്ധം തുടർന്ന് തുടർന്ന് മഹീഷൻ രൂപ മഹേഷൻ വീണ്ടും മഹീഷൻ തന്നെയായി അതായത് പോത്തൻ്റെ രൂപത്തിൽ തന്നെ യുദ്ധം യുദ്ധക്കളം നടന്നു നിന്നു അപ്പോൾ ദേവന്മാർക്കും ഈ ത്രിമൂർത്തികൾക്കും എല്ലാവർക്കും അവിടെ യുദ്ധകളത്തിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വന്നു അവിടെ നിന്ന് ഓടിപ്പോവേണ്ടതായിട്ട് ഉള്ളൊരു സ്ഥിതി വന്നു അസുരനോട് തോറ്റ് വലഞ്ഞ് നാടും വീടുമില്ലാതെ അലയുന്ന അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണല്ലോ ഇതെന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ദേവന്മാരുടെ നാട് ഭരിക്കുന്ന ഇപ്പോൾ അസുരനാണ് ഈ യജ്ഞ ഹവിസ് അവർക്കാണ് പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ മനുഷ്യൻ സ്ത്രീയാൽ മാത്രമേ വധിക്കപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ പുരുഷന്മാർക്ക് കൊല്ലാൻ കഴിയില്ല നമ്മളെല്ലാവരും വിചാരിച്ചാലും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ വീണ്ടും ഇവർ പരമശിവൻ്റെ അടുത്ത് പോയിട്ട് പരമശിവൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ബ്രഹ്മാവ് അങ്ങ് തന്നെയാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ദേവന്മാർക്ക് അനർത്ഥം ഉണ്ടാക്കുന്ന വരമാണ് അങ്ങ് കൊടുത്തത് അതുകൊണ്ടാണ് ഈ പ്രശ്നം പക്ഷേ നമുക്ക് എന്തായാലും നമുക്ക് ഒന്നുകൂടി മഹാവിഷ്ണുവുമായിട്ട് ചേർന്ന് നമുക്ക് ആലോചിക്കാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഈ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വീണ്ടും ഇവർ പോവുകയാണ് അങ്ങനെ പോയപ്പോഴാണ് വരം ബലത്താൽ മതമത്തനായ ദേവൻ മതമത്തനായിട്ടാണ് ഈ മഹീഷൻ ദേവന്മാരെ ആക്രമിക്കുന്നുള്ളോ അപ്പോൾ ഈ ആണുങ്ങൾക്ക് അവനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കൊല്ലാ ദ്ദേഹത്തെ വധിക്കാൻ യോഗ്യരായിട്ടുള്ളൊരു ഒരു സ്ത്രീ വേണം അപ്പോൾ ഈ ത്രിമൂർത്തികളുടെ ഭാര്യമാരായിട്ടുള്ളവർക്കും അതിനുള്ള അതിനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ ദേവന്മാരുടെ ഭാര്യമാർക്കൊന്നും കഴിവില്ല അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് എല്ലാവരുടെ ശക്തിയും കൂടി ഏകീകരിച്ചിട്ട് ഒരു സ്ത്രീയെ സൃഷ്ടിക്കാം ഒരു സ്ത്രീ ഭാവത്തെ സൃഷ്ടിച്ച് ദിവ്യമായ ഒരു ശക്തി ദുർഗത്തെ ഉണ്ടാക്കിയിട്ട് ആ ദേവി ദുരാത്മാവായ ഈ മഹിഷനെ വധിക്കും എന്നുള്ളത് ഇവരെല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ദേവന്മാരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഭഗവതി ഗുരുവായത് അപ്പം മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞ് അതോടുകൂടി അപ്പോഴേക്കും പെട്ടെന്ന് ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നൊരു തേജസ് ഉത്ഭവിച്ചു ആ തേജസ്സിന് രക്തവർണ്ണമായിരുന്നു ചൂടും തണുപ്പും ചേർന്ന ശുഭ്രത പത്മരാഗത്തിൻ്റെ ശോഭ എന്നിവയൊക്കെ ചേർന്നിട്ടുള്ള ചുവപ്പ് നിറത്തിലുള്ള ഒരു സത്വം അതിൽ അത് കണ്ട് ശിവനും വിഷ്ണുവും പോലും വിസ്മയിച്ചു അപ്പോൾ പെട്ടെന്ന് ശങ്കരൻ്റെ അതായത് വിഷ്ണുവിൻ്റെ ശിവൻ്റെ ദേഹത്ത് നിന്നും ഒരു വെളുത്ത തേജസ് നിറത്തോടെ ആവിർഭവിച്ച് ആ അസുരന്മാരുടെ ഭയം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അത് വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് നീല നിറത്തിലുള്ള ഒരു തേജസ് ഇതെല്ലാം പുറപ്പെട്ട് ഒരു ദിവ്യസത്വത്തിൽ ആദ്യം പുറപ്പെട്ട ദിവ്യസത്വത്തിൽ എത്തിച്ചേർന്നിട്ട് എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു രൂപം മഞ്ഞിൻ്റെ മല പോലെ വെളുത്തും വലിപ്പമാർഗും നിലകൊണ്ട് ആ സത്വത്തിൽ പെട്ടെന്നൊരു നാരീരൂപം പെട്ടെന്നൊരു സ്ത്രീയുടെ രൂപം ഉരുത്തിരിഞ്ഞു വന്നു അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു പതിനെട്ട് കരങ്ങൾ മൂന്ന് വർണ്ണങ്ങൾ ത്രിഗുണങ്ങൾ എന്നിവ സമയക്കായി ഒത്തുചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ള ആളാണ് മഹാലക്ഷ്മിയും വിശ്വമോഹിനിയുമായ അവളുടെ വെ മുഖം വെളുത്തും കണ്ണുകൾ നീലിമയാർന്നും ചുണ്ടുകൾ ചുവന്നും കൈത്തലങ്ങൾ രക്തവർണമാർന്നും കാണപ്പെട്ടു ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതയായ അവൾ അതിസുന്ദരിയായിരുന്നു പതിനെട്ട് കൈകൾ ആവശ്യം വരുമ്പോൾ ആയിരം കൈകളായിത്തീരും വിസ്മയകരമായ ഒരു രൂപത്തെ ഇവരെല്ലാവരും കൂടെ ചോർ ചേർന്നിട്ടാണ് ഈ ദേവിയെ സൃഷ്ടിച്ചത് ആ ദേവിയുടെ ശരീരോത്പത്തി എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അവർ ഒറ്റക്കൊറ്റയ്ക്ക് ആണോ ദേവന്മാർ ഇവർക്ക് ഈ ഒരു രൂപം ഉണ്ടാക്കിയത് അതെല്ലാവരും ചേർന്നാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചേർന്നിട്ടാണ് അപ്പോൾ ത്രിമൂർത്തികൾക്ക് ആർക്കും തന്നെ ഈ ദേവിയുടെ രൂപം ഇന്ന രൂപത്തിലാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരാളല്ല അത് ഉണ്ടാക്കിയത് ഇത് എല്ലാവരുടെയും മനസ്സ് ചേർന്ന് ആ വ്യാകുലത ചേർന്ന് എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണ് അപ്പോൾ ഈ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ദിവ്യരൂപത്തിന് എല്ലാം വേണ്ട എല്ലാ ശക്തി വിശേഷങ്ങളും കൊടുത്തതും ഈ കൂടി നിന്ന ഈ ദേവന്മാർ തന്നെയാണ് അവർക്ക് അവൾക്ക് പല പല നാമങ്ങൾ ആയിരക്കണക്കിന് നാമങ്ങൾ ഉള്ള ഒരു ദേവിയായിട്ടാണ് വന്നത് പരമശിവൻ്റെ തേജസ്സിൽ നിന്നും മുഖകമലം മുഖത്തിൻ്റെ ഇതുണ്ടായി യമൻ്റെ തേജസ്സിൽ നിന്നുമാണ് കണ്ണില് ഈ കണ്ണിൽ നീണ്ട് ചുരുണ്ട് കാർമേഹം പോലുള്ള തലമുടി ഉണ്ടായത് അഗ്നിയിൽ നിന്നാണ് മൂന്ന് കണ്ണുകൾ വളരെ തിളക്കത്തിലോടുകൂടി ഉണ്ടായത് പുരുക കൊടികൾ ണ്ടായത് സന്ധ്യയുടെ തേജസ്സാണ് കാമന്റെ വില്ലുകളെപ്പോലെ തേജോമയങ്ങളാണവ വായുവിൽ നിന്നാണ് കാതുകൾ ഉണ്ടായത് ശബ്ദത്തിൻ്റെ ഇതാണ് വായു സ്പേസ് അപ്പോൾ അതിൽ നിന്നാണ് കാതുകൾ കാതുകളുണ്ടായത് എള്ളിൻ ത നാസികയാണ് പ്രജാപതിയിൽ നിന്നും മുല്ലമുട്ടുകൾ പോലെ അഗ്രം കൊ അഗ്രം കൂർത്ത് നിരയത്ത് വെളുത്ത് തിളങ്ങുന്ന പല്ലുകളാണ് ഭഗവതിക്ക് കിട്ടിയത് ചന്ദണ്ടിപ്പഴത്തിൽ വെക്കുന്ന ചുണ്ടുകളാണ് സുബ്രഹ്മണ്യ തേജസ്സിൽ നിന്നാണ് ഓഷ്ടം വിഷ്ണു തേജസ്സിൽ നിന്നാണ് പതിനെട്ട് കൈകൾ ചുവന്നു തുടുത്ത വിരളുകൾ വസുക്കളുടെ തേജസ്സാണ് അങ്ങനെ അങ്ങനെ ഓരോ ഓരോരോ ദേവി ദേവന്മാരിൽ നിന്നുമാണ് ഈ ഭഗവതിയുടെ പൂർണ്ണരൂപം ഉരുവായി ചേർന്നത് അപ്പോൾ ദിവ്യ തേജസ്സുകൾ ഒത്തുചേർന്ന ആ സൗന്ദര്യധാമത്തെ ദേവന്മാർ വിസ്മയത്തോടു കൂടി നോക്കി നിന്നു അവർ സന്തോഷിച്ചു നമുക്കിവിടെ സർവാഭരണ വിഭൂഷിതയാക്കാം ഉചിതമായ ആയുധങ്ങൾ നൽകാം എന്ന് പറഞ്ഞ് അവളെ അലങ്കരിപ്പിക്കുകയാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അവൾക്ക് ആയുധങ്ങളും കമനീയമായ ഉടയാടകളും ആഭരണങ്ങളും എല്ലാം നൽകി അങ്ങനെ പാൽക്കടൽ കൊടുത്തത് രണ്ട് പ പട്ടുവസ്ത്രങ്ങളും മുത്തുമാലയുമായിരുന്നു വിശ്വകർമാവ് സൂര്യന സൂര്യപ്രഭയുള്ള ഒരു ചൂടാമണിയാണ് കൊടുത്തത് അപ്പോൾ കാലിലളയാൻ രത്നഖചചിതമായ പാദശലങ്ങൾ തിളക്കമേറിയ രത്നമോതിരങ്ങളും മാലകളുമെല്ലാം കൊടുത്തു വരുണം കൊടുത്ത് നറുമണം പരത്തുന്ന ഒരിക്കലും പാടാത്ത പൂമാലയായിരുന്നു അപ്പോൾ അങ്ങനെ പല പല ഇത് നടത്തി ഹിമവാൻ അവസാനം കൊടുത്തത് ഒരു സിംഹവാഹനമാണ് ഭഗവതിക്ക് കൊടുത്തത് ഭഗവാൻ ഹരി ചക്രത്തിൽ നിന്ന് തൻ്റെ ആയുധമായ ചക്രത്തിൽ നിന്ന് നിന്നൊരംശമാണ് ദേവിക്ക് നൽകിയത് ശങ്കരൻ കൊടുത്തതോ തൻ്റെ ശൂലത്തിൽ നിന്നോ ഒരംശമാണ് കൊടുത്തത് ദേവിക്ക് നൽകിയ അഗ്നി നൽകിയതോ സതഗ്നി എന്ന് പേരുള്ള വേലാണ് അതിബലവാത്തായ മേഘനാദം പുഴക്കുന്ന വില്ലും ഒരിക്കലും ഒഴിയാത്ത ആവനാഴിയുമാണ് വായുദേവൻ കൊടുത്തത് ദേവേന്ദ്രൻ വജ്രായുധത്തിൽ പണെടുത്ത പടുതെടുത്ത മറ്റൊരു വജ്രായുധം കൊടുത്തു ബ്രഹ്മ ബ്രഹ്മാവ് ഗംഗാജലം നിറച്ച കമണ്ടലു വരുണൻ ഒരു കയറ് കൊടുത്തു കാലൻ വാളും പരിചയം നൽകി വിശ്വകർമാവും മഴുവും കൗമോദകി എന്നൊരു ഗതയും കൊടുത്തു കുബേരൻ സ്വർണ്ണപാത്രം കൊടുത്തു വരുണനൊരു താമരപ്പൂവ് കൊടുത്തു വിശ്വകർമാവ് വീണ്ടും അതിരമ്യങ്ങളായ അനാതരം വസ്ത്രങ്ങളും പടച്ചട്ടകളും ഒക്കെ നൽകി ത്രിലോക സൗന്ദര്യമെല്ലാം ഒത്തുചേർന്ന ചൈതന്യവതിയായ ദേവിയെ മോഹനമായ അംഗത്തോടു കൂടിയ ദേവിയെ ദേവ സ്തുതിച്ചു ആ സ്തുതി കേട്ട് ദേവി ഉണർന്നു ദേവിയിലെ ദേവിയിലെ ചൈതന്യം പൂർവാധികം ഭംഗിയായി ഉണർന്നു കഴിഞ്ഞിട്ട് ദേവി സുപ്രസന്നയായിട്ട് പറഞ്ഞു ആ മന്ദബുദ്ധിയായിട്ടുള്ള സുരനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട അവനെ മോഹവലയത്തിലാഴ്ത്തി വധിക്കാനാണ് എൻ്റെ തീരുമാനം അന്ന് നന്നായി ചിരിച്ചു കൊണ്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ലോകം മുഴുവൻ ഭ്രമത്താൽ വലയുകയാണല്ലോ ത്രിമൂർത്തികൾ പോലും അവനെക്കുറിച്ചുള്ള ഭൂതി ഭീതി കൊണ്ട് ഉൾക്കിടലത്തോടെയല്ലേ കഴിയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കഴിവുള്ള ഈ മൂന്ന് പേരും മനുഷ്യൻ്റെ മഹിഷൻ്റെ ദ്രോഹത്തെ ഭയന്ന് മോഹിച്ചു കഴിയുന്നു വിധിയെ തടുക്കുന്നത് ദുഷ്കരമാണ് എല്ലാ സുഖദുഃഖങ്ങൾ ഹേതുക്കൾ സുഖ ദുഃഖങ്ങൾക്കും ഹേതു കാലം മാത്രമാണ് കാലമനുസരിച്ച് ഇതെല്ലാം മാറും എന്ന് പറഞ്ഞ് ദേവി ഒന്ന് പൊട്ടിച്ചിരിച്ചു ആ ചിരി അസുരന്മാരുടെ കാതുവരെ എത്തി അവരത് വളരെ ഭയത്തോടു കൂടിയാണ് കേ ആ ചിരി കേട്ടത് അത്രേ അപ്പോൾ കർണഭേദ്യമായ നാദം മുഴക്കാൻ കഴിവുള്ള ദേവനോ അസുരനോ ആരാണെങ്കിലും ഈ ക്ഷണം എന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം ആ ആളെ എന്ന് പറഞ്ഞ് മഹിഷൻ ഒച്ചേട്ടു മയുഷൻ ഒച്ചയിട്ട് കഴിഞ്ഞപ്പോൾ മയുഷൻ്റെ കൂടെയുള്ള ആൾക്കാർ പോ പോയിട്ട് നോക്കി ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി തിരഞ്ഞു നോക്കിയപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു പ്രഭോ ഈ ശബ്ദം മുഴക്കിയതൊരു സ്ത്രീയാണ് ആ ദിവ്യനാരിയെ ഞങ്ങൾ കണ്ടു അവൾ മനുഷ്യ സ്ത്രീയല്ല ദേവനാരിയല്ല പതിനെട്ട് കൈകളാണ് സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് മധുവാണ് അവൾ ഭർത്താവായി ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉത്തമ ഗർവത്തിൽ ദുഗന്ധം മുഴക്കുന്ന ശബ്ദമാണ് അവൾ മുഴക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ പോലും അശക്തരായി പോകുന്ന രീതിയിലുള്ള ഒരു ഭാവമാണ് അവളുടേത് രൗദ്രഭാവവും സൗമ്യഭാവവും ശൃംഗാരഭാവങ്ങളും മാറി മാറി വരുന്ന അവളുടെ മുഖത്തു നോക്കി ദേവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് ദേവം ആ സ്തുതിക്കുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മഹിഷം വിചാരിച്ചു എന്നാ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ അവൾ മര്യാദയ്ക്ക് കെട്ടി കൊണ്ടുവരാൻ ഞാൻ അവളെ എൻ്റെ രാജ്ഞിയാക്കാം അത്ര മിടുക്ക മിടുക്കുള്ള ഒരാളാണെങ്കിൽ എനിക്ക് രാജ്ഞിയാക്കണം എന്ന് പറഞ്ഞ് ഈ രൂപസൗകുമാര്യമെല്ലാം കേട്ടിട്ട് ഞാനതിൽ അതിൽ വളരെ ആകൃഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മഹിഷൻ അവരുടെ അദ്ദേഹത്തിൻ്റെ പെട്ടാൾക്കാരോട് പറഞ്ഞു വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഈ രാജാവ് രാജാവിൻ്റെ രാജാവ് ആണല്ലോ മഹീഷൻ മഹിഷൻ്റെ ഈ മെസ്സഞ്ചേഴ്സ് അതായത് ദൂതന്മാർ ചെന്ന് ഭഗവതിയോട് പറഞ്ഞു ഇതിൻ്റെ ഹിതം ഞങ്ങൾക്ക് സമ്മതമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ രാജാവിനെ ഒരു മഹിഷിയായിട്ട് രാജാവിൻ്റെ രാജ്ഞിയായിട്ട് നിങ്ങൾ വരണം ഞാൻ പ്രേമലോലൂപനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഈ ഭഗവതിയെ ഭഗവതിയുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഈ മഹി ഈ മന്ത്രി മുഖ്യനായിട്ടുള്ള ഈ ദൂതൻ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞു മന്ത്രി ഞാൻ ദൈത്യനാശത്തിനായിട്ട് ജനിച്ചിട്ടുള്ള മഹാലക്ഷ്മിയാണ് സൂര്യന്മാർക്ക് അതായത് ദേവന്മാർക്ക് അവരുടെ മാതാവാണ് ഞാൻ ദൈത്യർ പീഡിപ്പിച്ച് വലച്ചതിനാലാണ് അവരെ രക്ഷിക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് മഹുഷനെ വധിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതാണ് മഹുഷൻ്റെ പട്ടമഹിഷി ആവലല്ല എൻ്റെ ലക്ഷ്യം പക്ഷേ നീ മന്ത്രി എന്നുള്ള നിലയ്ക്ക് നീ എന്നടുത്ത് എൻ്റെ അടുത്ത് സംസാരിച്ചത് ബഹുമാനത്തോടു കൂടി ആയതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ നിന്നെ ചാമ്പലാക്കുന്നില്ല അല്ലെങ്കിൽ ഒറ്റ ഒരൊറ്റ നോട്ടത്തിൽ നിന്നെ ചാമ്പലാക്കാൻ എനിക്ക് പറ്റും എന്ന് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് നീ നേരെ മൈസൂരിനോട് ചെന്ന് പറയുക നിനക്ക് ജീവനിലെ ആശയം നീ പാതാളത്തിൽ പോയി പോയിരിക്കുക പാതാളത്തിൽ പോയി ഇരുന്നാൽ മാത്രമേ നിനക്ക് അവിടെ രക്ഷയുള്ളൂ അപ്പോൾ യമപുരി ഇതാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി ഭൂമിയെ വിട്ട് പാതാളത്തിലേക്ക് പോവുക യുദ്ധമാണ് വേണ്ടെങ്കിൽ വരൂ കിങ്കന്മാരെ എല്ലാവരും ഞാൻ കൊന്നു കളയും എന്ന് പറഞ്ഞ് ഭഗവതി ഭഗവതിയും തിരിച്ചതേപോലെ തന്നെ പറഞ്ഞു പക്ഷേ വീണ്ടും വന്നിട്ടുള്ള ദൂതന്മാർ പറഞ്ഞു ഞങ്ങളുടെ പ്രഭുവിന് നിന്നിൽ ആശ തോന്നി വരുന്നത് ഈ വെറും വാക്ക് പറയുന്ന നാരി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഞങ്ങളുടെ രാജാവ് നിന്നും വെറുതെ വെച്ചേക്കില്ല അപ്പോൾ നീ മനസ്സ് വെച്ചാൽ നാടും സ്വത്തുമെല്ലാം മനുഷ്യൻ നിൻ്റെ കാൽക്കൽ വയ്ക്കും നിന്റെ രോഷമെല്ലാം കളഞ്ഞ ആ ശൃംഗാരഭാവം മാത്രം എടുത്ത് എൻ്റെ എൻ്റെ പ്രഭുവിൻ്റെ അടുത്ത് വരൂ എന്ന് പറയുകയാണ് അതും അപ്പോഴും ദേവി ഇദ്ദേഹത്തെ വെറുതെ വിട്ടു കാരണം മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ട് മന്ത്രി തിരിച്ചു വന്നിട്ട് പറഞ്ഞു മഹാരാജൻ ആ സുന്ദരി സിംഹത്തിന് മുകളിലാണ് യാത്ര ചെയ്യുന്നത് മഹാരാജൻ ആ സ്ത്രീ സഞ്ചരിക്കുന്ന സിംഹത്തിൻ്റെ മുകളിലാണ് പതിനെട്ട് കൈകളിലും ദിവ്യാഭരണങ്ങളുണ്ട് അങ്ങേക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നോക്കി മൂന്ന് ലോകങ്ങൾ വാഴുന്ന മഹിഷ ചക്രവർത്തിയുടെ പട്ടമഹിയാവാൻ രാജ്ഞിയാവാനായിട്ട് ഞാൻ ക്ഷണിച്ചു അങ്ങനെ സ്ത്രീകളിൽ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനം നേടി നിനക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ദേവി പറഞ്ഞു ദേവ കാര്യാർത്ഥം മഹിഷിയുടെ പുത്രനായിട്ടുള്ള ആ പോത്തിനെ മഹിഷിയെ മഹിഷി രൂപത്തിലുള്ള ആളെ ഞാനെന്തിനു ഭർത്താവാക്കണം എന്നെ ഭർത്താവാക്കാൻ എത്രയോ പേര് കൊതിച്ചു വരുന്നു അപ്പോൾ എന്നെപ്പോലുള്ള ആൾ വെറും ഒരു പശു പോലെ കൂടെ നിന്ന് തരുന്നാണോ വിചാരിച്ചത് നിന്ന് തരുന്നതാണോ വിചാരിച്ചത് അതുകൊണ്ട് മര്യാദയ്ക്ക് പട്ട തിരിച്ച് പാതാളത്തിലേക്ക് പൊക്കോളുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരട്ടെ എന്ന് പറഞ്ഞ് ഈ മഹിഷനെ അവിടെ നിന്ന് ഇളക്കി അപ്പോൾ രണ്ട് മൂന്ന് വലിയ വലിയ രാക്ഷസന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് ദുർധരൻ അങ്ങനെ അങ്ങനെയുള്ള പല ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതിൽ ഈ കുറച്ച് തമാശയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ദേവിയുടെ ചില പറച്ചിലെ കാര്യങ്ങൾ ഇവർ ഇവർ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ ദുർധരം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വീരം എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സുന്ദരിയായി ചണ്ടിക വളരെയധികം കാമത്തോടു കൂടിയാണ് ഈ മനുഷ്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് സ്വന്തം സൗന്ദര്യത്തിൽ മതിച്ചിരിക്കുന്നവരിങ്ങനെന്തെങ്കിലുമൊക്കെ പുലമ്പും അവൾ അങ്ങയെ വശീകരിക്കാനാണ് പറയുന്നത് ശൃംഗാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വക്രോക്തികളാണ് ഈ ദേവി പറഞ്ഞിട്ടുള്ളത് അവളുടെ കാമത്തുര മനസ്സിലാക്കുക നിന്നെ ബാണങ്ങൾ കൊണ്ട് വധിക്കും എന്ന് ദേവി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കണ്ണിൻ്റെ കിടക്കണ്ണാവുന്ന നോട്ടങ്ങളാകുന്ന അമ്പുകളാണ് നിന്നിലേക്ക് എയ്യുക അപ്പം അങ്ങനെ വധിക്കുന്ന പറഞ്ഞാൽ നിന്നെ കീഴടക്കും ശൃംഗാരത്തിൽ കീഴെടുക്കും എന്നാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ മഹുഷന് മനസ്സിലായത് ഈ ദേവി എൻ്റെ ഈ വീരസ്യം കണ്ട കണ്ടാൽ നിൽക്കില്ല എന്ന് മനസ്സിലായി പക്ഷേ വീണ്ടും ശ്രമിക്കുകയാണ് പല 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 അസുരന്മാരെ വിട്ടിട്ട് എങ്ങനെയെങ്കിലും ഭഗവതിയുമായിട്ട് അടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഈ താമ്രൻ എന്ന് പറയുന്ന വേറൊരു താമ്രാക്ഷൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം പോയി ഇതേപോലെ തന്നെ തിരിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോവൽ കുറേ ഉണ്ടായി അങ്ങനെ പല പല അസുരന്മാരും അവസാനം മഹിഷന് മനസ്സിലായി ഇത് ദേവന്മാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ ഈ ദേവിയെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഈ ഭാ ഈ രൂപത്തെ ഉരുവാക്കിയിരിക്കുന്നത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഭാഷകളൻ ദുർമുഖൻ മുതലായ വലിയ വലിയ രാക്ഷസന്മാരെയും ദേവി വളരെ ഈ വളരെ എളുപ്പത്തിൽ കൊന്നു താമരനെയും ചിക്ഷൂരൻ എന്ന് പറയുന്ന അവരെയും കൊന്നു അവരാണ് പ്രധാനപ്പെട്ട സേനാധിപന്മാർ മഹിഷൻ്റെ മഹിഷൻ വളരെ ക്രോധത്തോട് കൂടിയിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അവളെ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് വന്നു അതിൻ്റെ കൂടെ അസുലോമൻ വിടാലൻ മുതലായ അസുരം അസുരന്മാരും രാക്ഷസന്മാരും വന്നു അവരെയും കൊല്ലുകയുണ്ടായി ഭഗവതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവി മഹിഷനും തമ്മിൽ സംവാദമുണ്ടായി ദേവി എന്നെ വെറും ഒരു പോത്തായിട്ട് കരുത കരുതരുത് എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എൻ്റെ രൂപം മാറ്റാൻ പറ്റും അതുകൊണ്ട് ദേവിക്ക് എന്നോട് ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ രൂപം പോലും മാറാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ദേവിയുമായിട്ട് അടുക്കാനായി മഹിഷൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ഭഗവതി അതിനൊന്നും വശപ്പെടുന്നില്ല കാരണം ഭഗവതിയുടെ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ മഹിഷനെ നിഗ്രഹിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ പ്രേമാഭ്യർത്ഥനയിൽ ധീനതയോട് നിൽക്കുന്ന മഹിഷനെ നോക്കി പരിഹാസ പരിഹാസപുഞ്ചുരിയോടെയാണ് ദേവി പറയുന്നത് പരമപുരുഷനാണ് എൻ്റെ പുരുഷൻ ആ പുരുഷനുമായിട്ടല്ലാതെ എനിക്ക് യാതൊരു ബാന്ധവും ഇല്ല കാന്തത്തിൻ്റെ സാന്നിധ്യം ഇരുമ്പിനെ എന്ന പോലെ പരംപുമാൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്നിലെ ചൈതന്യം ചടുലമായി നിലനിൽക്കുന്നത് ജഡരൂപം സചേതനമാകുന്നത് അങ്ങനെയാണ് സ്ത്രീ സംഘം ആഗ്രഹിക്കുന്ന നീ ഒരു മൂർഖൻ നാരി നരനെ ചങ്ങല കൊണ്ട് പൂട്ടിയിടുകയാണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറേ കുറേ തത്വശാസ്ത്രപരമായ തത്വചിന്താപരമായ കാര്യങ്ങളും അവർ തമ്മിൽ പറയുന്നുണ്ട് അതിനിടയിൽ ഈ മഹിഷനും മോശവും പറഞ്ഞു മനോഹരിയായവളെ നിൻ്റെ തളിർമേനിയിൽ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഞാൻ യുദ്ധം ചെയ്ത് എങ്ങനെയാണ് നിൻ്റെ മേൽ ഇത്രയധികം ശരവർഷം ചുരിയുക എങ്ങനെ ദേഹോപദ്രമേൽപ്പിക്കും എന്നെ വിവാഹം കഴിക്കൂ നമ്മൾ തമ്മിൽ മൈത്രിയായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം ഞാൻ ഈ സ്ത്രീഹത്യ ബാലഹത്യ ബ്രഹ്മഹത്യ അതിനൊന്നും പാപപരിഹാരമില്ല എന്ന് എനിക്കറിയാം വേണമെങ്കിൽ നിന്നെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോകാനൊക്കെ എനിക്ക് പറ്റും പക്ഷേ ബലാത്ക്കാരനെ ഞാൻ നിന്നെ നീ ഇതിനെ സ്വീകരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാൻ നീയുമായിട്ട് നീ ഞാനിങ്ങനെ ഒരു അടുപ്പത്തിൽ വരികയാണ് പ്രായം ശരിയായ സമയത്ത് പെൺകുട്ടികൾക്ക് കല്യാണാലോചനകളുമായിട്ട് വരുമ്പോൾ അതിന് സമ്മതിക്കാതിരിക്കുന്നു ആസ്വദത്തിൽ വിട്ടുതരമാണ് അത് എന്ന് പറഞ്ഞ് വേറൊരു കഥയൊക്കെ പറഞ്ഞ് കൊടുക്കും മന്ദോദരി എന്ന് പറഞ്ഞ ഒരു രാജകുമാരിയുടെ കഥ പറയും ആ രാജകുമാരി ആര് വന്നാലും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് കുറച്ച് കുറേ പ്രായമായി കഴിഞ്ഞപ്പോൾ അവസാനം ഒരു മോശപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു നിനക്ക് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവരുത് എന്നൊക്കെയാണ് മഹിഷൻ്റെ മഹിഷൻ്റെ പകരം കുറച്ച് ഇതൊരു തമാശയായിട്ടൊക്കെ ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന ചില കഥകളൊക്കെ ഇതിനകത്തുണ്ട് എങ്ങനെയായാലും ഈ അവസാനം മഹിഷനും ദേവിയും തമ്മിൽ കഠിനമായൊരു ഒരു യുദ്ധം തന്നെ ഉണ്ടായി അത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഭഗവതി പറഞ്ഞു മൂഢ നീ എന്തറിഞ്ഞിട്ടാണ് ഈ വിടുവായത്തരം പറയുന്നത് ജീവനിക്കൊതിയുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് ഓടിപ്പോവാ അല്ലെങ്കിൽ മരണം മരണമെടുത്തു എന്ന് പറഞ്ഞ് ദേവിയുടെ ദേവി വളരെ കൃത്യമായിട്ട് ഒരു പെരുമഴ തന്നെ അസ്വ ഈ ശരമാരി തന്നെ പൊഴിച്ച് ഈ മഹിഷൻ്റെ മേലെ മുഴുവൻ മുറിച്ച് മുറിച്ചു ദേവിയുടെ സിംഹവും തിന് പങ്കെടുത്തു സിംഹത്തെ അസുരനും അസുരനും കുറേ ഉപദ്രവിച്ചു തിരിച്ചും ഘോരമായ യുദ്ധം പല പല ദിവസങ്ങളിൽ നീണ്ടു നിന്ന യുദ്ധമായിരുന്നു അപ്പം പല മഹിഷാസുരനാണെങ്കിൽ പലവിധ രൂപങ്ങളെടുത്തു മായാവിയാണ് മായാവിയെന്നൊരു പല പല രൂപങ്ങളെടുത്ത് യുദ്ധത്തിന് വന്നു ഭഗവതിയാണെങ്കിൽ ഭഗവതിയുടെ രൂപത്തിൽ തന്നെ ഈ സിംഹാസനസ്ഥയായിട്ടുള്ള ദേവി ഓരോരോ ആയുധങ്ങൾ പ്രയോഗിച്ച് ഈ അസുരൻ്റെ അസുരനെ വശം കെടുത്തി അസുരൻ്റെ കഴുത്ത് മുറിച്ചു തലയിൽ നിന്ന് വേർ കഴുത്തിൽ നിന്നും തല വേർപ്പെട്ടു മഹിഷിൻ്റെ തല മണ്ണിൽ വീണു ചുറ്റുമുള്ള മണ്ണ് അസുരൻ്റെ രക്തം കലർന്ന് കാവിനിറമായി അസുരൻ്റെ ഉടലും ചുറ്റിത്തിരിഞ്ഞ് മണ്ണിൽ പതിഞ്ഞു യുദ്ധത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ മറ്റു അസുരന്മാരെല്ലാം ഓടിപ്പോൾ ഈ സിംഹം അതിന് ആ അസുരന്മാരെ എല്ലാം പിടിച്ചു അവരുടെ ഭക്ഷണമാക്കി അങ്ങനെ എല്ലാം ഒതുങ്ങി മഹിഷൻ്റെ അവസാനമായി പോയേക്കും ദേവന്മാർ വന്നു ദേവന്മാരെ ജയജയാരവം മുഴക്കി വന്നു ജഗദമ്പിയായ ചണ്ഡിക പോർക്കളത്തിൽ നിന്നും ശുഭ്രമായ ഒരിടത്തേക്ക് മാറി ദേവവൃന്ദം ഭഗവതിയെ സ്തുതിക്കാൻ ആരംഭിച്ചു പുഷ്പവൃഷ്ടിയുണ്ടായി മൈഷൻ്റെ അന്ത്യമായി എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ സ്തുതി ഭഗവതിയെ സ്തുതിച്ചു നീ തന്നെയാണ് വിദ്യയും ക്ഷമയും കാന്തിയും മേധാശക്തിയുമാവുന്നത് സർവാന്തര്യാമിയായി വിളങ്ങുന്ന നിന്നെ കൂടാതെ ആർക്കെന്ത് ചെയ്യാൻ കഴിയുമേ നീയാണ് എല്ലാറ്റിനെയും ധരിക്കുന്നത് അമ്മ നൽകുന്ന ശക്തിയില്ലെങ്കിൽ അനന്തനും ആമയ്ക്കും ഭൂമിയെ താങ്ങി നിൽക്കാൻ എങ്ങനെ കഴിയും ഭൂമി നീ തന്നെയാണ് അല്ലെങ്കിൽ ശൂന്യാകാശത്ത് ആലംബമില്ലാതെ ഇത്ര ഭാരമുള്ള ഭൂമി എങ്ങനെ നിലകൊള്ളും എല്ലാമെല്ലാം നിൻ്റെ വിഭൂതികൾ മാത്രം അപേ സൂര്യചന്ദ്രന്മാർ ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരെ പൂജിക്കുന്നവർ വാസ്തവത്തിൽ നിൻ്റെ മായയ്ക്കടിമപ്പെട്ടവരാണ് നിൻ്റെ ശക്തിയാണ് അവരുടെ എല്ലാം വൈഭവത്തിന് നിദാനമായിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇവർ ഇവർ തുടർച്ചയായിട്ട് ദേവിയെ സ്തുതിച്ചു ഓരോ ദേവന്മാർക്കും നൽ ഹവിസ് നൽകുമ്പോൾ സ്വാഹ എന്ന് പറയുന്നത് സ്വാഹയിൽ കൂടെ അല്ലാതെ ദേവന്മാർക്ക് പോലും ഈ ഹവിസ് കിട്ടില്ല അപ്പോൾ പിന്നെ നിന്നെ നേരിട്ട് ഭജിക്കുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ദേ ഭഗവതിയെ നേരിട്ട് ഭജിക്കുകയാണ് എല്ലാ ദേവന്മാരും കൂടി കൂടിയിട്ട് ദേവ് ഭഗവതിയെ നേരിട്ട് ഭജിക്കുകയാണ് ഈ ഭജിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാലും അത് ഈ ദേവന്മാരുടെ എല്ലാവരുടെയും ശക്തിയും അവർ അതുവരെ കരുതി വെച്ച ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് തന്നെയാണ് ഈ ഭഗവതി ഭഗവതിയുടെ രൂപമുണ്ടായതും ആ രൂപത്താലാണ് മഹിഷാസുരനെ കൊല്ലാനും സാധിച്ചത് അങ്ങനെ ഉള്ള അമ്മ അങ്ങനെയുള്ള ഭഗവതി മക്കളുടെ നൂറായിരം തെറ്റുകൾ പൊറുക്കാൻ തയ്യാറുള്ള അമ്മ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള അമ്മയിൽ എന്തുകൊണ്ട് മനുഷ്യൻ അഭയം തേടുന്നില്ല എന്നാണ് വ്യാസൻ ചോദിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഇതുപോലെ ദയാവായ്പുള്ള ദേവിയിൽ മനുഷ്യർ അഭയം തേടാത്തത് എന്ന ഒരു സംശയത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ വിളത്തിയിരുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന അമ്മ തന്നെയാണ് ജയ ജയ ഹീ മഹിഷാസുരമർദ്ദിനി രമ്യ കബ്ദിനി ശൈലസുതെ ശൈലസുതയായിട്ടുള്ള അതായത് പാർവതിയായിട്ടുള്ള ആയിട്ടുള്ള ഭഗവതി മഹിഷാസുനിയാണ് അയ്യിരി നന്ദി നന്ദിതമേദിന വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോധി നിവാസിനി വിഷ്ണുവിലാസി ജിഷ്ണുനു ഭഗവതി ഹേതി കണ്ട കുടുംബിനി ഭൂരി അങ്ങനെ മഹേഷനെ അനുഗ്രഹിച്ച് എല്ലാവർക്കും അനുഗ്രഹം ചൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവതിയുടെ സ്മരണയിൽ നമുക്ക് ഇന്നത്തെ ഏഴാമത്തെ ദിവസത്തെ ചർച്ച അവസാനിപ്പിക്കാം ഹരിഹവും ശ്രീ ഗുരുഭ്യൂ നമ നാളെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക്